ഏറ്റവും പ്രധാനം അത് മഴ പലയിടങ്ങളിലും കുറഞ്ഞെങ്കിൽ പോലും അങ്ങോട്ട് വടക്കോട്ട് കൂടുതൽ മഴ രൂക്ഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം, കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകളിലാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കാസർഗോഡ്, അവിടെ കോളേജിലൊഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ പുതിയതായി ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പലയിടത്തും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോട്ടയം മുതൽ കോഴിക്കോട് വരെ ഇന്ന് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഓറഞ്ച് അലേർട്ട് ഉണ്ടെങ്കിലും എറണാകുളത്ത് മഴ കുറഞ്ഞു എന്നുള്ളതാണ് സാഹചര്യം. വെള്ളക്കെട്ടും കുറഞ്ഞു. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡാനി, ഈ മലബാറിലേക്ക് നല്ല മഴയുണ്ട്. ഇന്ന് പലയിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമാണ്. എറണാകുളത്തെ സാഹചര്യം അത്യാവശ്യം ഭേദപ്പെട്ടതാണെന്ന് തോന്നുന്നു. വലിയ മഴയില്ല, നോർമലായി വരുന്നു എന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോൾ എറണാകുളത്തു നിന്നുള്ള വിവരം ഡാനി? ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലും മഴയുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇടവേളകൾ വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം കാര്യമായ രീതിയിലേക്ക് വെള്ളക്കെട്ടോ രൂപപ്പെടുത്തുന്നതിനോ അങ്ങനെ ഒന്നും തന്നെ കൊച്ചി നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ മുതൽ തന്നെ കുറേ കൂടി ഭേദപ്പെട്ട ഒരു കാലാവസ്ഥയിലേക്ക്, ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്കെങ്കിലും മാറിയിരിക്കുന്നു. ഇന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരു മഴയ്ക്ക്, സാധാരണ മഴ എപ്പോഴും പെയ്യാവുന്ന ഒരു അവസ്ഥ തന്നെ നിന്നുകൊണ്ടുള്ള ഒരു ഇടവേളകളാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇന്നിപ്പോൾ മഴയ്ക്ക് വലിയ സാധ്യത ഈ തുടക്കത്തിൽ കാണുന്നില്ല. ഇനി അങ്ങോട്ടും ഇത് തന്നെയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന മഴ ഇടവേളകളിലാണെങ്കിലും ശക്തമായി തന്നെ മഴ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നഗരത്തിൻ്റെ പുറത്ത്, കൂടുതൽ നഗരത്തിലേക്ക് ആ രീതിയിലേക്ക് കൊച്ചിയിൽ വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വെള്ളക്കെട്ടാണ്. ഏത് സമയത്തും മഴ ഒന്ന് ശക്തമായാൽ പെട്ടെന്ന് എവിടെ വേണമെങ്കിലും വെള്ളക്കെട്ട് രൂപപ്പെടാവുന്ന ഒരു അവസ്ഥയാണ്. ഗതാഗത സംവിധാനങ്ങളടക്കം താറുമാറാവുന്നൊരു സ്ഥിതി. അത് നമ്മൾ ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ കണ്ടതാണ്. മണിക്കൂറുകൾ നീണ്ട മഴ കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് നഗരത്തിൽ രൂപപ്പെടുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂനമർദ്ദവും തുടർച്ചയായുള്ള മഴയൊന്നും കാര്യമായ രീതിയിലേക്ക് നഗരത്തെ ബാധിച്ചില്ല എന്ന് വേണം ആശ്വാസകരമായിട്ട് തന്നെ പറയേണ്ടത്. വെള്ളം ഒഴുകിപ്പോകുന്നതിനുമെല്ലാം തന്നെ അതിൻ്റെ ഒരു ഇടവേളകൾ സഹായകരമായിരുന്നു. ഒപ്പം തന്നെയും ഈ ഓപ്പറേഷൻ വാഹിനി എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ വലിയൊരു വിജയവും കൂടി ഇതിൻ്റെ ഒപ്പം എടുത്ത് പറയേണ്ടതാണ്. കാരണം അത് പുഴകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് പെരിയാറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ തടസ്സങ്ങൾ, പലപ്പോഴും മരവും മണ്ണും കല്ലും എല്ലാം രൂപപ്പെട്ടുകൊണ്ട് അത്തരം ഒഴുക്കുകൾ തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. മുട്ടാർപ്പുഴയും ചങ്ങാടപ്പോടും പേരണ്ടൂർ കനാൽ ഇതെല്ലാം വന്ന് ചേരുന്ന ഇടങ്ങളെല്ലാം തന്നെ പലപ്പോഴും ഒഴുക്ക് നിലച്ചൊരവസ്ഥയിലേക്ക് മണൽത്തിട്ടകൾ രൂപപ്പെടുന്ന രീതിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ മാറി നന്നായിട്ട് തന്നെ ശുചീകരണങ്ങളെല്ലാം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ അതിൽ മികവ് പുലർത്തിയതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ സമയം വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് ഇല്ലാതെ തന്നെ കടന്നുപോയത്. അതേസമയം പെരിയാറിലെ ഒരു ജലവിധാനം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലേക്ക് തന്നെ ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കുറച്ചുകൂടി മെച്ചപ്പെട്ടതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി താഴ്ന്ന രീതിയിലേക്ക്, ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ ദിവസങ്ങളിലൊന്നും തന്നെയും പോയിട്ടില്ല. പലപ്പോഴും ഉയരുന്ന ഒരു ട്രെൻഡ് കാണിച്ചെങ്കിലും പിന്നീട് അത് താഴേക്ക് വന്നിട്ടുണ്ട്. അത് ഇടുക്കി മേഖലയിലടക്കം ലഭിക്കുന്ന വലിയ മഴ അവിടെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കുത്തൊഴുക്കും വെള്ളം വരുമെല്ലാം വരുന്നത് അവസാനം വന്നിരിക്കുന്നത് ഈ പെരിയാറിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കിഴക്കൻ വെള്ളം വരുന്നുവെന്ന് ആളുകൾ പറയുന്നു. അല്ലെ, ഇത് പെരിയാറിൽ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടെ മഴ പെയ്യുന്നില്ലെങ്കിലും കാര്യമായ വെള്ളം പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഭൂതത്താൻ അണക്കെട്ടും അതോടൊപ്പം തന്നെയാണ് മലങ്കര ഡാമും, ഇതിൻ്റെയെല്ലാം തന്നെ ഷട്ടറുകൾ തുറന്ന് കൂടുതൽ വെള്ളം ഒഴുകിക്കളയുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ ഒരു ജാഗ്രതാ നിർദ്ദേശമുള്ളത് പെരിയാറിൻ്റെ തീരങ്ങളിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ഏലൂർ തുടങ്ങിയ, പാതാളം തുടങ്ങിയ മേഖലകൾ, പെരിയാർ ഒഴുകിപ്പോകുന്ന ഇടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് ആ മുന്നറിയിപ്പ് കൊടുത്തത്. പക്ഷേ മുൻകാലങ്ങളിൽ അവിടെ നിന്നെല്ലാം ആ സമയത്ത് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തും ഒഴുക്ക് നിലച്ചൊരവസ്ഥ, വെള്ളം പെട്ടെന്ന് കയറുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോൾ ഇക്കുറി അത് ഉണ്ടായിട്ടില്ല എന്നതെല്ലാം തന്നെ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അങ്ങനെ കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെയും ജില്ലയിൽ സൃഷ്ടിക്കാതെ ഈ ഒരു ന്യൂനമർദ്ദ പാർട്ടി അത് കടന്നു പോകുന്നുണ്ട്. പക്ഷേ രൂക്ഷമായത് മണ്ണിടിച്ചിൽ ഭീഷണിയും അതോടൊപ്പം തന്നെ ഈ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ടായത് അതാണ് നാശനഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയത്. ഭാഗികമായി 71 വീടുകളും പൂർണ്ണമായി 2 വീടുകളും ജില്ലയിൽ തകർന്നു.
മണ്ണിടിച്ചിൽ പലപ്പോഴും കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് മണ്ണിടിച്ചിലുണ്ടായി. നമുക്ക് പള്ളിക്കരയിലെ സംഭവങ്ങൾ അറിയാം, വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ വന്നു, തീർത്തും ആശങ്കപ്പെടുന്ന രീതിയാണ്. ഭാഗ്യം കൊണ്ടാണ് ഒരു വീട്ടുകാർ ഒന്നടങ്കം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഭീഷണി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടാകാതെ കഴിഞ്ഞ മണിക്കൂറുകളായി മഴ പെയ്യുമ്പോൾ അത് നനഞ്ഞ മണ്ണ് നനഞ്ഞ വലിയ തിട്ടകൾ അതെല്ലാം തന്നെ ഇടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്തരം ചില മുന്നറിയിപ്പുകളെല്ലാം തന്നെ അത്തരം മേഖലകളിലെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു എന്നതാണ്. ഒരു ക്യാമ്പ് മാത്രമാണ് തുറക്കേണ്ടി വന്നത്, അത് പറവൂര് കുറ്റിക്കാട്ടുകരയിൽ ആ മേഖലയിൽ ഈ പെരിയാറിൻ്റെ തന്നെ കൈവഴികൾ ഒഴുകുന്ന ഇടങ്ങളിലാണ്. അവിടേക്ക് വെള്ളം ഉയർന്നതിനെ തുടർന്നാണ്, പക്ഷേ ഉച്ചയ്ക്ക് തുറന്നു, പിന്നീട് അത് രാത്രിയോടുകൂടി തന്നെ വെള്ളമിറങ്ങി. വീട്ടുകാർ അവിടേക്ക് തിരിച്ചു പോകുന്നു. 54 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്, അവരെല്ലാം തന്നെ തിരിച്ചു പോകുന്നു. പിന്നീട് ക്യാമ്പ് തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ പൊതുവിൽ എടുക്കുമ്പോൾ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരവസ്ഥയില്ലാതെ തന്നെയാണ് ഈ ഒരു മൺസൂൺ സമയം, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ന്യൂനമർദ്ദം സമയം കടന്നു പോകുന്നത്. പക്ഷേ ഈ തീരദേശ മേഖലയിലടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ എന്ന പോലെ ഉയരുന്ന തിരമാലകളുടെ വിഷയമുണ്ട്. അത് എടവനക്കാടും കണ്ണമാലിയും ഉൾപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കടലാക്രമണം അത് അതിൻ്റെ ഒരു പതിവ് രീതി തുടരുന്നു. പ്രത്യേകിച്ച് ന്യൂനമർദ്ദമാകുമ്പോൾ ഒന്നുകൂടി കൂടും. അത്തരം വിഷയങ്ങൾ ആ മേഖലയിൽ തന്നെ ഉണ്ട്. ആ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഇന്നലെ വന്നിരുന്നത്. ഒപ്പം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ അവധി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ആ സ്ഥിതികളെല്ലാം തന്നെ തുടരുകയും ചെയ്യുന്നതാണ്. പൊതുവിൽ ഒരു ആശ്വാസകരമായ ഒരവസ്ഥയിലാണ് ഈ ന്യൂനമർദ്ദത്തിനിടയിലും ആ ജില്ല കടന്നുപോയതെന്ന് പറയാം. എന്തോ ഡാനി, അവിടുത്തെ തീരദേശത്തെ പ്രശ്നങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ അതിരൂക്ഷമായിരുന്നല്ലോ, അവിടുത്തെ ഒരു സാഹചര്യം ഉണ്ടാണ്. എപ്പോഴും ഈ കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ടോ? പ്രത്യേകിച്ചും നമ്മൾ ആദ്യം കണ്ടു കണ്ണമാലിക്കാരുടെ പ്രതിഷേധം ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ മേഖലയിലെ തീരദേശത്തുള്ള ആളുകളുടെ ഒരു സാഹചര്യം എന്താണ്? കടൽക്ഷോഭമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ളത്? എന്തോ കടൽക്ഷോഭം നിലനിൽക്കുന്നുണ്ട്. കാരണം അതിലിപ്പോൾ അതിലെ മൺസൂണിൻ്റെ ഒരു വ്യത്യാസം ഇതിനോട് ചേർത്ത് പറയേണ്ടതില്ല. കാരണം ഉയർന്ന തിരമാലകൾ എല്ലാ സമയം തന്നെ വേലിയേറ്റത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുഴുവൻ സമയം അവിടെ വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, മൺസൂൺ കനയ്ക്കുന്നതിന് മുൻപ് തന്നെയും അവിടെ കടലാക്രമണം വലിയ രീതിയിലേക്ക് വന്നിരിക്കുന്നു. അവരുടെ ഒരു വിഷയങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കപ്പെട്ടു പോകുന്നതല്ല. സത്വരമായ നടപടികൾ വേണമെങ്കിലും ശാശ്വതമായ നടപടികളാണ് അവിടെ ഉണ്ടാകേണ്ടത്. അവർ ആവശ്യപ്പെടുന്നത് പോലെ പുലിമുട്ട, അതോടൊപ്പം തന്നെ കടൽഭിത്തി, സുരക്ഷിതമായൊരു കടൽഭിത്തി, ടെട്രാപോഡ് എന്ന് അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ വലിയ ചിലവ് വരുന്നതുകൊണ്ട് കേന്ദ്ര സഹായത്തോടുകൂടി മാത്രമേ ഇത് നടപ്പാക്കാൻ കഴിയൂ എന്നതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുന്നത്. ചെല്ലാനം മോഡൽ എന്ന് പറയുമ്പോൾ 350 രൂപ അതിന് ചിലവ് വന്നിട്ടുണ്ട്. അത് ഈ ഒരു ഘട്ടത്തിൽ ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിനെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല എന്ന രീതിയിലാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും അവരുടെ വിഷയങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ അവരുടെ സമരപരിപാടികൾക്ക് താൽക്കാലികമായ രീതിയിൽ ഒരു ശമനമുണ്ടായത് അവിടെ ജിയോ ബാഗുകളുടെ ഒരു തടയിണകൾ അത് സ്ഥാപിക്കാനുള്ള നടപടികൾ അടിയന്തരമായിട്ട് തന്നെ കൈക്കൊണ്ട് അതുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് താൽക്കാലികമായി അവരൊരു സമരപരിപാടികളിൽ നിന്ന് പിന്നാക്കം വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ദുരിതങ്ങളിൽ നിന്ന് വലിയ രീതിയിലൊരു മോചനം അവരിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും ഈ കടലാക്രമണം അത് തുടരുന്ന ഒരു അവസ്ഥ തന്നെയാണ് എപ്പോഴും ഉള്ളത്. അവരുടെ ശാശ്വതമായ നടപടികളല്ലാതെ മറ്റ് ചെറിയ കാര്യങ്ങൾ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അതെല്ലാം തന്നെ നിലവിൽ തുടരുന്നുണ്ട്. എന്തോ ശരി, എന്താണ് എറണാകുളത്തെ സാഹചര്യം? അത് ഭേദപ്പെട്ടതാണ്. അവിടെ മഴ നിലവിലില്ല, മഴ കുറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളത്ത് അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്ക് അവധിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവധിയുണ്ടോ എന്ന് ചോദിക്കേണ്ട, ഒരുപാട് പേര് ഈ അവധിയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരിക. അപ്പോൾ അതാണ് എറണാകുളത്തെ സാഹചര്യം. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകി. ഇനി കാസർഗോഡേക്ക്